ഇത്രയും നാൾ റൂബിനോട് തീർത്തും ഒരു നോ പറയാതിരുന്ന ദിൽഷ കഴിഞ്ഞ ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലൈവിലെത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ദിൽഷ പറഞ്ഞതൊന്നുമായിരുന്നില്ല സത്യം. ദിൽഷയുടെ ഫോട്ടോ ആർക്കൈവ് ചെയ്ത് ഡോക്ടർ മറ്റുള്ളവർക്ക് മുൻപിലേക്ക് ദിൽഷയെ ഇട്ടുകൊടുത്തുവെന്ന്. എന്നാൽ ഫോട്ടോ ആർക്കൈവ് ചെയ്യുന്നതിന് മുൻപത്തിടെ ഡോക്ടറുടെ അമ്മയും സിസ്റ്ററും ദിൽഷയെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. സോ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴല്ല, ഒരാഴ്ചയായി. ഡോക്ടറിന്റെ പേരൻസൊക്കെ ദിൽഷയുടെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്ത് സീരിയസ് ആയി മുൻപോട്ട് പോകാണ്ടിരുന്നപ്പോഴാണ് ദിൽഷയുടെ ഈ ഡ്രാമ. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. അവൾ റോബിനോട് 2 വർഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ലവ് വരുമോ ഇല്ലയോ എന്നൊന്നും അവൾക്കറിയില്ല, പക്ഷേ റോബിൻ 2 വർഷം വെയിറ്റ് ചെയ്യണമത്രേ. അപ്പോൾ തന്നെ ഞങ്ങൾ റോബിനോട് പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല, നമുക്ക് അവളെ വേണ്ടായെന്ന്. എന്നിട്ടും റോബിൻ വെയിറ്റ് ചെയ്തു. റോബിന് ആക്സിഡന്റ് പറ്റിയപ്പോൾ ദിൽഷ ഒരു വാക്കുപോലും വിളിച്ച് ചോദിച്ചില്ല. അത് റോബിന് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കി. അതിനുശേഷം റോബിൻ ദിൽഷയുടെ ഫോട്ടോ അർക്കീവാക്കി. അത് കണ്ടപ്പോൾ ആരാധകർ ദിൽഷയ്ക്കെതിരെ തിരിഞ്ഞു. ഇത് കണ്ട ദിൽഷ അപ്പോൾ തന്നെ റോബിനെ വിളിച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നിച്ചിരുന്ന് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ആ ഫോട്ടോ വീണ്ടും റിട്രീവ് ചെയ്തു. പക്ഷേ ഓരോ വട്ടം റോബിൻ ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ ദിൽഷ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. ഇതെല്ലാം കണ്ടപ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വന്ന് വഴക്കുണ്ടായി. 100% ദിൽഷയ്ക്ക് പബ്ലിക്കിനോട് നോ പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അത് ഡിലേ ചെയ്യിപ്പിക്കാനുള്ള ദിൽഷയുടെ ഉരുണ്ടുകളിയായിരുന്നു ഇതെല്ലാം. അങ്ങനെ ഡോക്ടർ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ട്രെൻഡിങ്ങിലുണ്ടായിരുന്ന ആരതിയും ഒന്നിച്ചുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തത്. സൂരജിന്റെ ഫ്രസ്ട്രേഷന് കാരണം അവരുടെ പ്ലാൻ വർക്കൗട്ട് ആവാത്തത് കൊണ്ടാണ്. അങ്ങനെ ആ ഓഡിയോ ലീക്കായി ആകെ പ്രശ്നമായതുകൊണ്ട് കൂടിയാണ് ദിൽഷ ലൈവ് വന്ന് നോ പറഞ്ഞത്. ദിൽഷയുടെ ഈ അഭിനയം പൊളിക്കാനുള്ള ഡോക്ടറിന്റെ അടവ് തന്നെയായിരുന്നു ഇതെല്ലാം. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.